മദ്യത അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. ജൂൺ 1 വരെയാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 2 ജയിലിലേക്ക് മടങ്ങണം. 7 മണിക്ക് മുൻപ് ഉത്തരവ് കിട്ടിയാൽ ഇന്ന് കെജ്രിവാളിനെ വിട്ടയക്കുമെന്നാണ് ജയിൽ അധികൃതർ അറിയിക്കുന്നത്. റിലീസിംഗ് ഓർഡർ തിഹാർ ജയിലിലെത്തിയിട്ടുണ്ട്. തിഹാർ ജയിലിന് മുന്നിൽ നിന്നും റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ 50 ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കെജ്രിവാൾ ജയിലിൽ നിന്ന് താൽക്കാലികമായി പുറത്തേക്ക് എത്തുമ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യാ സഖ്യത്തിനും ഉണ്ടാകുന്ന ഊർജം വലുതാണ്. ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്നു തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തേക്ക് എത്തും. ആ ജൂലിയറ്റ്, അത് തന്നെയാണ് നമ്മളും ആകാംക്ഷയോടെ ജയിലിന് പുറത്ത് നിന്ന് കാത്തുനിന്ന് ആലോചിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തിഹാർ ജയിലിലെ 1 നമ്പർ ഗേറ്റിന് മുമ്പിലാണ്. ഇതിലൂടെ തന്നെ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അധികം താമസിക്കാതെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മോചനം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. എന്തായാലും ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും സുപ്രധാനമായ ഒരു ദിവസം, അതിനിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. കീഴ്ക്കോടതിയിൽ നിന്നെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ആകാംക്ഷ. എന്തായാലും ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകർന്നുകൊണ്ട് കെജ്രിവാളിന് വലിയ ആശ്വാസമായി കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ചില നിബന്ധനകളെല്ലാം വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തുന്നതിന് കോടതി ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. അതാണ് ഈ കേസിൽ, ഈ ഒരു സംഭവത്തിൽ ഏറ്റവും നിർണായകമായ സംഭവം. നമുക്കിപ്പോൾ കാണാം, 1 നമ്പർ ഗേറ്റിന് മുൻപിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്, അർദ്ധസൈനിക വിഭാഗമുണ്ട്, വലിയ സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെജ്രിവാൾ ഇതിന് മുൻപ് ഇതിൽ ഈ ഗേറ്റിന് മുൻപിലോ കൂടെ ഇറങ്ങി വരികയാണ് എങ്കിൽ എന്തായാലും വലിയ ആഘോഷ പ്രകടനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ വിചാരണ കോടതിയിലെല്ലാം വാദമുയർന്നപ്പോൾ തന്നെ പറഞ്ഞത് ഈ കേസിൽ ഒരു രീതിയിലുമുള്ള പങ്ക് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിൻ്റെയും വാദം. ഒരു രൂപയുടെ പോലും പണമിടപാട് കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും ആം ആദ്മി പാർട്ടിക്കും എതിരെ ഉയർന്നു എന്നത് കെജ്രിവാൾ കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം, പ്രത്യേകിച്ച് ഇഡി വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നത് കേസിൽ, മതിനായ കേസിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും ഊർജ്ജം പകരുന്നുണ്ട്. ജൂലിയറ്റ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലെത്തി, അതായത് പകുതിയോളം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ കെജ്രിവാളിന് മോചനം കിട്ടുന്നത്. അതിന് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാരണം, പ്രതിപക്ഷം ആരോപിക്കുന്നത് അധികാര ദുർവിനിയോഗം നടത്തുകയാണ്, ബി ജെ പി ഭരണഘടനയെ അട്ടിമറിക്കുന്നു, മുഖ്യമന്ത്രിമാരെ വിവിധ കേസുകളിൽ പെടുത്തി, പ്രതിപക്ഷ നേതാക്കന്മാരെ വിവിധ കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്യുന്നു എന്നെല്ലാമാണ്. അങ്ങനെ ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് മദ്യനയ കേസിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തീർച്ചയായും ഇടതു ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിന് ഒന്നാകെയും ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ചും വലിയ കരുത്ത് ഈ ഒരു ഇടക്കാല ജാമ്യം ഉണ്ടായതുകൊണ്ട് തന്നെ സംഭവിക്കും. എന്തായാലും പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ ഇതേ കേസിൽ, സമാനമായ കേസിൽ സഞ്ജയ് സിംഗ് എം പി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു. അന്ന് ഞാനീ നിൽക്കുന്ന തിഹാർ ജയിലിന് മുൻപിൽ വലിയ ആഘോഷം നടന്നതാണ്. അദ്ദേഹം ഇവിടെ വന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയ പ്രസംഗമെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ ഒരു കാഴ്ച കെജ്രിവാൾ ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുൻപിലാണ് ആഘോഷം നടക്കുന്നത്. തിഹാർ ജയിലിന് മുൻപിലേക്ക് വളരെ ചുരുക്കം പ്രവർത്തകരെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമാനമായ കാഴ്ച ഇവിടെ ഉണ്ടാകുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. പ്രവർത്തകർ വരുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ആ സമയം. എന്തായാലും 5 മണി കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഒപ്പം പ്രചാരണം നടത്തുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞതിനാൽ തന്നെ കെജ്രിവാൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നത് അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ വലിയ പ്രതികരണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പങ്കിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല എങ്കിൽ പോലും പൊതുവേ ഈ കേസിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനായി സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരമുള്ള ചില പരാമർശങ്ങൾ, പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകും. ദില്ലി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ സഖ്യത്തിനെല്ലാം വലിയ സ്വാധീനമുണ്ട്. 261 സീറ്റുകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ചത്. അതുകൊണ്ട് ആ സീറ്റുകളിൽ വലിയ സുപ്രധാനമായ ചില സീറ്റുകളിലെങ്കിലും കെജ്രിവാളിൻ്റെ ഈ മോചനം, താൽക്കാലിക മോചനമാണെങ്കിൽ പോലും ഈ ജാമ്യം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുകയും ചെയ്യും. ബി ജെ പിയെ ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ബി ജെ പി പറയുന്നത് ഇതൊരു ഇടക്കാല ജാമ്യമാണ്, ഈ ജാമ്യം കഴിഞ്ഞ ശേഷം ജയിൽ 2 ശേഷം അദ്ദേഹത്തിന് തിരികെ പോകേണ്ടതല്ലേ എന്ന് ബി ജെ പി പറയുന്നു. പക്ഷേ പ്രതിപക്ഷം എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ ആത്മവിശ്വാസ പ്രകടനം നടത്തുകയാണ്. പൊതുവേ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, കോൺഗ്രസും തൃണമൂലും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇത് അവരുടെ ഒരു വിജയമായി വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസ് പറഞ്ഞ ഒരു വരി ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അദ്ദേഹത്തിനുള്ള ആത്മപരിശോധനയ്ക്കുള്ള സമയമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്, വിമർശനത്തോടെ ഉന്നയിക്കുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കുറ്റപത്രം ഈ കേസിൽ സമർപ്പിക്കാനായി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ദാനിഷെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ
ഇടക്കാല ജാമ്യം ഉത്തരവ് കോടതിയിൽ നിന്ന് വിചാരണ കോടതി വഴി തിഹാർ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വലിയ സമയം എടുക്കും ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂലിയറ്റ്, ശരി. റോബിൻ മാത്യു മറ്റത്തിലാണ് തിഹാർ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിലീസിംഗ് ഓർഡർ തിഹാർ ജയിലിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെജ്രിവാൾ പുറത്തേക്ക് വരുമെന്നാണ്.